നമ്മളവിടെ പോയിട്ട് ശേഷം ഡൽഹിയിലെ പ്രതികളുടെ ലൊക്കേഷനും മറ്റും നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടുത്തെ ദരിയാഗഞ്ച് എന്ന സ്ഥലത്തിൽ നിന്നാണ് നമ്മൾ ഇവരെ പിടികൂടിച്ചത്. അവിടുത്തെ ഡി സി പി ആയിട്ട് സംസാരിച്ചു. അവിടുത്തെ ലോക്കൽ പോലീസിന്റെ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കോഓപ്പറേഷൻ ഉണ്ട്. അതിന് അതോടൊപ്പം അത് അവരുടെ കോഓപ്പറേഷൻ കൂടിയാണ് നമുക്ക് അവിടെ നമ്മുടെ പെട്ടെന്ന് പിടിക്കാൻ സാധിച്ചത്. ഈ ബാംഗ്ലൂരിന്ന് പണ്ട് നടന്ന സംഭവത്തിൽ അവിടെയുള്ള ഒരു പ്രതി ഇതിനകത്ത് പ്രതിയാവുന്നു നമ്മുടെ ലീഡ്. നമ്മുടെ ഡ്യൂട്ടിക്ക് അന്ന് ഡ്യൂട്ടിക്ക് നിന്ന് പോലീസുകാരുടെ ആരെങ്കിലും മൊബൈൽ പോയിട്ടുണ്ട്. തമാശ തോന്നിയ ഒരു കേസില് നമ്മൾ ഇത്രയും വേഗം പിടിച്ചതിന് സാറി മൊത്തം ടീം അംഗങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണോ? കാരണം ഇത്രയും ഫോൺ മോഷണം നടത്തുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരെയും റിവാർഡ്. അപ്പൊ ഇത് ലൈക്ക് നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് ഇത്ര മൊബൈൽസ് നഷ്ടപ്പെട്ടു. അതിനകത്ത് വില കൂടിയ മൊബൈൽസ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഒരു നല്ല പ്രൊഫഷണൽ ആയിട്ട് ടീം തന്നെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അന്യ സംസ്ഥാനത്തേക്ക് ടീമുകൾ വിടുകയും മറ്റ് എല്ലാ മേലുദ്യോഗസ്ഥരുടെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് ഇതിന്റെ അന്വേഷണം നടത്തിയത് ചോറ് മാർക്കറ്റ് ഉള്ള ഒരു പ്രദേശം തന്നെയല്ലേ അത്? വേറെ നമ്മള് പോയ മൊബൈൽ ഒരു മൊബൈലിന്റെ ലൊക്കേഷൻ ഈ ചാന്ദിനി റെസിസ്റ്റൻസ്. അപ്പോ അങ്ങനെ വലിയ റെസിസ്റ്റൻസ് അങ്ങനെ നമുക്ക് സാധാരണ സ്ഥലത്ത് നിന്ന് അവർ അത്ര കോഓപ്പറേഷൻ ഇല്ലായിരുന്നു. കഴിഞ്ഞപ്പോൾ കുറച്ച് കോഓപ്പറേറ്റ് ചെയ്ത് തോന്നി. ബാക്കി കിട്ടിയ വിവരങ്ങൾ എന്റെ ഉദ്ദേശത്തിൽ ആക്ച്വലി ഇതെല്ലാം ഒരു ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ്സ് മറ്റ് ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷന്റെ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവിടേക്ക് എത്തിയത്. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റിഗേഷന്റെ മെത്തേഡ്സിന്റെ ഡീറ്റെയിൽസ് ശരിക്കും പുറത്തൊക്കെ പറയുന്നത് ഇത് പബ്ലിസൈസ് ചെയ്യുന്നത് അത്ര ഗുണകരമല്ല എന്നതാണ് എന്റെ ഉദ്ദേശം. അത് ജനങ്ങള് അറിയുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവര് ദുരുപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത് നമ്മൾ പറയുന്നതും നിങ്ങളത് പബ്ലിഷ് ചെയ്യുന്നതും ഒക്കെ ശരിയില്ല എന്നതാണ്. നമ്മൾ പിടിച്ച കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഈ അന്വേഷണത്തിൽ നമുക്ക് എക്സാക്ട്ലി മനസ്സിലാവും ശരിക്കും അവർക്ക് എത്ര വെൽപ്പണ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്താണ് എന്നുള്ളത്. പക്ഷെ അവർ വെൽപ്പണ ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയാലും നമുക്ക് മുംബൈയിലെ കൂടെ അവർ വിൽപ്പന ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അത് ബാക്കി കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ ആക്റ്റീവായിട്ട് ഒരു അന്വേഷണത്തോടു കൂടി അവർ പിടികൂടിക്കും. ബോംബെയിലെ എസ് ഐ ബിജു ആണ്, എസ് ഐ അനൂപ്, എ എസ് ഐ ഷാജി, സി പി ഒ രാജീവ്, ഇവരാണ് ബോംബെയിലെ പോയ ടീം. അവരിനി തിരിച്ചെത്താണ്. സാറേ, മൊബൈൽ വിറ്റതാണോ? അവിടെ എത്ര രൂപയ്ക്കാണ് വിറ്റത്? അങ്ങനെ എന്തെങ്കിലും അപ്പൊ ബോംബെയിലെ ഡൽഹിയിലെ വരുമാണ്. അപ്പൊ ആ ഡൽഹി പോയത് ഇൻസ്പെക്ടർ മുറോഗാട് പോലീസ് സ്റ്റേഷന്റെ ശ്യാംകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ്. എസ് ഐ തോമസ്, എ എസ് ഐ ബാബുകുമാർ, എസ് സി പി ഒ ദിലീപ് കുമാർ, എസ് സി പി ഒ ശബരിനാഥ്, എസ് സി പി ഒ വിപിൻ, സി പി ഒ ലിബിൻ രാജ്. ബാക്കി നാലുപേരുണ്ടല്ലേ, നാലുപേര് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്.
അത് കേരളത്തിലെ തന്നെ ആദ്യത്തെ കേസല്ലേ ഇത്തരത്തിലുള്ള ഇമ്പോർട്ട് ഈ ടൈപ്പ് ഓഫ് മോഡൽസ് ഉള്ളത്.